ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. തിരൂരിൽ കനറാ ബാങ്കിന്റെ എടിഎമ്മിൽ കവർച്ചാ ശ്രമം. മോഷണ ശ്രമത്തിന് ഉപയോഗിച്ച ഗ്യാസ് കട്ടറും സിലിണ്ടറും സമീപത്തെ കാനയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ വൃദ്ധ ദമ്പതികളെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ നാരായണൻ, ഭാര്യ ഇന്ദിര എന്നിവരാണ് മരിച്ചത്. കോവിഡിനെ തുടർന്ന് മുടങ്ങിക്കിടന്ന ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ തുമ്പൂർ മുഴി ജംഗിൾ സഫാരി പുനരാരംഭിച്ചു. ആദ്യയാത്രയിൽ പങ്കെടുത്തത് 26 പേർ. പൂമല ഡാമിലേക്ക് കാൽ വഴുതി വീണ 9-ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. പൂമല കാന്നാംകുന്നിൽ മോസസ് ആണ് മരിച്ചത്. രാവിലെ കൂട്ടുകാരുമൊത്ത് നടക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. നമസ്കാരം, വിശദമായ വാർത്തയിലേക്ക്. തിരൂരിലെ കനറ ബാങ്ക് മുളങ്ങുന്ന തുക ശാഖയുടെ കീഴിലുള്ള എടിഎമ്മിൽ കവർച്ചാ ശ്രമം. എടിഎം മെഷീൻ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൊളിക്കാനാണ് ശ്രമം നടന്നിട്ടുള്ളത്. എടിഎം മെഷീൻ പൊളിക്കാൻ ശ്രമിച്ച ഗ്യാസ് കട്ടറും സിലിണ്ടറും എടിഎം കൌണ്ടറിന് സമീപത്തെ കാനയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പത്രം ഏജന്റാണ് എടിഎമ്മിൽ മോഷണ ശ്രമം നടന്ന വിവരം പോലീസിൽ അറിയിച്ചത്. പുലർച്ചെ 2:30-ക്കും 5 മണിക്കുമിടയിലാണ് കവർച്ചാ ശ്രമം നടന്നത്. പോലീസ് ബീറ്റ് ഓഫീസർമാർ പുലർച്ചെ 2 മണിക്ക് എടിഎം കൌണ്ടർ പരിശോധിച്ച് പുറത്തുപോയ ശേഷമാണ് മോഷണ ശ്രമം നടന്നിട്ടുള്ളത്. 2 CCTV ക്യാമറകളാണ് എടിഎമ്മിന്റെ സുരക്ഷയ്ക്കായുള്ളത്. ഇതിൽ എടിഎം കൌണ്ടറിനുള്ളിലെ സിസിടിവി ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഹെൽമറ്റും കോട്ടും ധരിച്ചെത്തിയ മോഷ്ടാവിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. എടിഎം കൌണ്ടറിന്റെ പുറത്തെ സിസിടിവി ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ പെയിന്റ് സ്പ്രേ ചെയ്തതായി പോലീസ് കണ്ടെത്തി. എടിഎമ്മിലെ സുരക്ഷ അലറാം സംഭവ സമയത്ത് പ്രവർത്തിച്ചിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. പ്രൊഫഷണൽ മോഷ്ടാവല്ല സംഭവത്തിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. എടിഎം കവർച്ചാശ്രമക്കേസിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി. പ്രദേശത്തെ മറ്റു സ്ഥാപനങ്ങളെയും വീടുകളെയും സിസിടിവി ക്യാമറകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. തൃശൂർ സിറ്റി ACP VK രാജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ വൃദ്ധ ദമ്പതികളെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറായ 74-വയസ്സുള്ള വടക്കേപ്പുരയ്ക്കൽ നാരായണൻ, ഭാര്യ 70-വയസ്സുള്ള ഇന്ദിര എന്നിവരാണ് മരിച്ചത്. വീടിന് സമീപമുള്ള വിറകുപുരയിൽ പരസ്പരം കയറുകൊണ്ട് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഫോറൻസിക് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. രാത്രി 2 മണിയോടെയാണ് സംഭവം. കോവിഡിനെ തുടർന്ന് മുടങ്ങിക്കിടന്ന ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ തുമ്പൂർ മുഴി ജംഗിൾ സഫാരി പുനരാരംഭിച്ചു. ചാലക്കുടി പൊതുമരാമത്ത് വകുപ്പ് വിശ്രമ കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ടി.ജെ. സനീഷ്കുമാർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. 25 വിനോദസഞ്ചാരികളെ ഉൾക്കൊള്ളാവുന്ന ട്രാവലറാണ് മലക്കപ്പാറയിലേക്കും തിരിച്ചു ചാലക്കുടിയിലേക്കും യാത്ര നടത്തുന്നത്. ഉച്ചഭക്ഷണവും 2 നേരത്തെ ചായയുമടക്കം 1200 രൂപയാണ് ഈടാക്കുന്നത്. മികച്ച രീതിയിൽ നടന്നിരുന്ന ജംഗിൾ സഫാരി കോവിഡിന്റെ 2 ഘട്ടങ്ങളായുള്ള വ്യാപനത്തോടെ താളം തെറ്റുകയായിരുന്നു. നേരത്തെ 3 വാഹനങ്ങളാണ് നിരത്തിൽ ഇറക്കിയിരുന്നതെങ്കിലും തൽക്കാലം 1 വാഹനം ഓടിക്കാനാണ് തുമ്പൂർമുഴി DMC തീരുമാനം. രാവിലെ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസഫ്, DTPC ജില്ലാ സെക്രട്ടറി കവിത തുടങ്ങിയവർ പങ്കെടുത്തു. പൂമല ഡാമിലേക്ക് കാൽ വഴുതി വീണ 9-ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. പൂമല കന്നാംകുന്നിൽ ജേക്കബ് മകൻ 13-വയസ്സുള്ള മോസസ് ആണ് മരിച്ചത്. രാവിലെ ഡാമിൽ കൂട്ടുകാരുമൊത്ത് നടക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. ഉടനെ നാട്ടുകാർ ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ കാൽഡിയൻ സിറിയൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അരിമ്പൂർ പഞ്ചായത്തിലെ മനക്കുടി വാരിയം കോൾപടവിലെ മോട്ടോർ നശിപ്പിക്കാൻ സാമൂഹ്യദ്രോഹികളുടെ ശ്രമം. പ്രൊട്ടക്റ്റഡ് ആയിട്ട് മറ്റൊരു വസ്തുക്കളും ഇതിനുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചുറ്റും വല കെട്ടി സ്റ്റീലിൻ്റെ നെറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഒരു കാരണവശാലും മറ്റൊരു വസ്തുക്കളും ഇതിനുള്ളിൽ കയറില്ല. പക്ഷേ 2 തവണ ഇതോ ഇത്തരത്തിലുള്ള ചാക്ക് പെട്ടുകൊണ്ട് ഇത് മോട്ടറ് നശിപ്പിക്കാനുള്ള ഒരു സാമൂഹ്യദ്രോഹികളുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊരു CCTV ക്യാമറ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ ഒരു പ്രതിരോധിക്കാൻ വേണ്ട ഒരു നടപടി കൂടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ വളരെ അപേക്ഷ തരികയാണ്. 120 ഏക്കർ വിസ്തൃതിയുള്ള വാരിയം പടവിൽ ഞായറാഴ്ച കൃഷി ഇറക്കുന്നതിന് വേണ്ടി ഇടതടവില്ലാതെ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനിടയിൽ ശനിയാഴ്ച പുലർച്ചെയാണ് സാമൂഹ്യദ്രോഹികൾ സബ്മേഴ്സിബിൾ മോട്ടോർ തകരാറിലാക്കിയത്. വെള്ളം പമ്പ് ചെയ്യുന്നതിന് താഴെ പ്ലാസ്റ്റിക് ചാക്ക് തിരികെയാണ് മോട്ടോർ കേടുവരുത്തിയത്. ഇതിനെ തുടർന്ന് പമ്പിംഗ് സ്തംഭിക്കുകയും ഞാറ്റടി മുഴുവൻ വെള്ളത്തിലാവുകയും ചെയ്തു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്ന് കമ്പനിക്കാർ വന്ന് ചാക്കുകൾ നീക്കം ചെയ്തതിന് ശേഷമാണ് മോട്ടോർ പ്രവർത്തിപ്പിച്ചത്.
17 lakh rupees വില വരുന്ന സബ്മേഴ്സിബിൾ മോട്ടോർ 9 months മുമ്പാണ് സ്ഥാപിച്ചത്. അന്തിക്കാട് SI KH റനീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അന്തിക്കാട് പോലീസിന്റെയും പെരിങ്ങോട്ടുകര പോലീസ് ഔട്ട്പോസ്റ്റിന്റെയും പട്രോളിംഗ് വാഹനങ്ങൾ എല്ലാ ദിവസവും രാത്രി എഞ്ചിൻ തറയിൽ പട്രോളിംഗ് നടത്തുമെന്നും മോട്ടോർ നശിപ്പിച്ചവരെ കുറിച്ച് അന്വേഷിക്കുമെന്നും SI പറഞ്ഞു. രാത്രി സമയങ്ങളിൽ ആണ് ഇവിടെ ഇത്തരത്തിലുള്ള ആൾക്കാർ വന്ന് ഈ കൃഷിക്ക് നാശമുണ്ടാക്കുന്ന രീതിയിൽ വേസ്റ്റ് ഇടുന്നതും അതുപോലെ ഈ മോട്ടോർ കംപ്ലൈൻ്റ് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആ രാത്രി സമയങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഈ ഏരിയയിൽ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അഡീഷണലായിട്ടൊരു പോലീസ് ഔട്ട്പോസ്റ്റിൻ്റെ ഒരു പെട്രോളിംഗ് വാഹനമുണ്ട്. അവരോട് ഈ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് തന്നെ പെട്രോളിംഗ് ചെയ്യാനും നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം സാമൂഹ്യദ്രോഹികളെ അമർച്ച ചെയ്യുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് പടവ കമ്മിറ്റി പ്രസിഡന്റ് കുറുവത്ത് പുഷ്കരൻ, സെക്രട്ടറി MK ചന്ദ്രൻ, കേരള കർഷക സംഘം അരിമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയും വാർഡ് അംഗവുമായ KRAGESH തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. അരിമ്പൂർ പഞ്ചായത്തിലെ കൃഷ്ണൻകോട്ട പടവിലെ 157 ഏക്കർ പാടത്ത് നടീലിനായി വിതച്ച 4000 kg വിത്ത് മുളച്ചില്ലെന്ന ആക്ഷേപം. 6 ദിവസം മുൻപ് വിതച്ച വിത്ത് മുള പൊട്ടിയ ശേഷം പൊടുന്നനെ കരിഞ്ഞു പോവുകയാണ്. പടവിലെ 12 ഏക്കറിൽ തയ്യാറാക്കിയ ഞാറ്റടിയാണ് ഇതോടെ പൂർണ്ണമായി നശിച്ചത്. വിത്തിന്റെ ഗുണനിലവാര കുറവാകാം മുളയ്ക്കാതിരിക്കാൻ കാരണമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. 168,000 രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. 167 കൃഷിക്കാരാണ് ഈ പടവിൽ കൃഷി ഇറക്കിയത്. ഇതിൽ ഭൂരിഭാഗം കർഷകരുടെയും ജീവിത ഉപാധിയാണ് കൃഷിയെന്നും കനത്ത നഷ്ടം നികത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ വേണമെന്നും പടവ് പ്രസിഡന്റ് മാമ്പുള്ളി ധർമ്മരാജനും സെക്രട്ടറി MT ജോസും വാർഡ് കമ്മിറ്റി അംഗം സിന്ധു സഹദേവനും ആവശ്യപ്പെട്ടു. ഗുണനിലവാരമുള്ള വിത്ത് ആധുനിക രീതിയിൽ തയ്യാറാക്കി കർഷകരിലേക്ക് എത്തിക്കുന്നതിൽ കൃഷിവകുപ്പ് ജാഗ്രത കാണിക്കുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. കോവിഡ് കാലത്തടച്ച തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് താൽക്കാലികമായി തുറന്നു. വഞ്ചിക്കുളം കൊക്കാലെ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപ്പാതയുടെ പടിഞ്ഞാറേ ഭാഗമാണ് തുറന്നു നൽകിയത്. സുരക്ഷാ പ്രശ്നം മൂലം കിഴക്കേ ഭാഗത്തെ കവാടം ഇനിയും തുറന്നു നൽകിയിട്ടില്ലാത്തതിനാൽ മുഖ്യ കവാടത്തിലൂടെ മാത്രമേ പുറത്തു കടക്കാനാകൂ. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാത അടച്ചിട്ടിരുന്നത്. ഇതുമൂലം വഞ്ചിക്കുളം ഭാഗത്തുനിന്ന് കൊക്കാലെ ഭാഗത്തേക്കും തിരിച്ചുമുള്ള യാത്ര ദിവാൻജിമൂല വഴി മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രക്കാർക്കുണ്ടായ അസൗകര്യം കണക്കിലെടുത്താണ് നടപ്പാത തുറക്കാൻ തയ്യാറായത്. അതേസമയം സുരക്ഷാ പ്രശ്നമുണ്ടായാൽ വീണ്ടും ഈ പാത അടച്ചിടേണ്ടി വരുമെന്ന് സ്റ്റേഷൻ മാനേജർ KG ശശിധരൻ പറഞ്ഞു. ഈ നടപ്പാതയിൽ നിന്ന് പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്രവേശിക്കാം എന്നതിനാൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് RPF ഇൻസ്പെക്ടർ അജയകുമാർ പറഞ്ഞു. പലപ്പോഴും മോഷ്ടാക്കൾ അടക്കമുള്ള സാമൂഹ്യവിരുദ്ധർ കൃത്യനിർവഹണത്തിന് ശേഷം ഇതുവഴിയാണ് രക്ഷപ്പെടാറുള്ളതെന്നും ഇത്തരക്കാരെ പിടികൂടുക പ്രയാസമാണെന്നും RPF അധികൃതർ പറയുന്നു. റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയെ കരുതി പ്രധാന കവാടത്തിൽ സ്കാനർ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോൾ ഫുട്ട് ഓവർ ബ്രിഡ്ജ് വഴി എളുപ്പത്തിൽ സാമൂഹ്യവിരുദ്ധർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മയക്കുമരുന്ന് ലഹരി മാഫിയകളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതിനാൽ വഞ്ചിക്കുളം കൊക്കാലെ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫുട്ട് ഓവർ ബ്രിഡ്ജ് റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയെ കരുതി എന്നേക്കും അടയ്ക്കേണ്ടി വരുമെന്നും അധികൃതർ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. ഡോക്ടർമാരുടെ സേവനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. തീരദേശവാസികളുടെ ഏക ആശ്രയ കേന്ദ്രമായ ആരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം OP പ്രവർത്തിക്കാത്തതിനാൽ അത്യാഹിതമായി എത്തുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ആരോഗ്യ കേന്ദ്രത്തിൽ 5 ഡോക്ടർമാരുണ്ടെങ്കിലും നിലവിൽ 2 ഡോക്ടർമാരാണ് ഇപ്പോൾ സേവനം ചെയ്യുന്നത്. മറ്റ് കാരണങ്ങളാൽ 3 ഡോക്ടർമാരും ലീവിലാണ്. ഇതുമൂലം ഉച്ചതിരിഞ്ഞ് ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല. അതിനാൽ ചികിത്സയ്ക്കായി രോഗികൾക്ക് മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. ഡോക്ടർമാർ കൂടാതെ ലാബ് ടെക്നീഷ്യൻ, നഴ്സ് എന്നിവരുടെ കുറവും ആരോഗ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പിന് തടസ്സമാവുകയാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമുണ്ടെങ്കിലും മതിയായ ജീവനക്കാരില്ലാത്തത് ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കി. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ജീവനക്കാരെ നിയമിക്കുന്നതിനും മറ്റ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ ഷുഹൈബ് കടപ്പുറം ആവശ്യപ്പെട്ടു. സ്റ്റാഫുകളില്ലാത്തത് ആശുപത്രിയിലെ നിലവിലുള്ള സ്റ്റാഫുമാർക്കും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സ്റ്റാഫുകളില്ലാത്തത് വളരെയധികം പ്രയാസമാണ്. സംസ്ഥാന സർക്കാർ, ജില്ലാ ഭരണകൂടം, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അടിയന്തരമായി ഇതിനൊരു സംവിധാനം, ഡോക്ടർമാരെ നിയമിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടെ ഉച്ചയ്ക്ക് ശേഷം OP പ്രവർത്തിക്കുന്നത്. ഡോക്ടർ, ലാബ് ടെക്നീഷ്യൻ, സ്റ്റാഫ് നഴ്സ് എന്നിവയടങ്ങുന്നതാണ് OP. ഡോക്ടർമാരുടെ അഭാവം കാരണം OP പ്രവർത്തിക്കാത്തതിനാൽ എത്രയും പെട്ടെന്ന് OP പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ മുസ്താഖലി അറിയിച്ചു.
ടിസിവി ചാവക്കാട്. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിലെ ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. പോലീസ് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആരോപണം. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ രാപ്പകൽ ഭേദമില്ലാതെ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുകയാണ്. ലഹരി വിൽപ്പനക്കാരും ലഹരി ഉപയോഗിക്കുന്നവരും സുരക്ഷിത ഇടമായാണ് ബസ് സ്റ്റാൻഡിനെ ഉപയോഗിക്കുന്നത്. രാത്രികാലങ്ങളിൽ മദ്യപസംഘങ്ങളുടെ വിഹാര കേന്ദ്രമാണിവിടം. പകലും സ്ഥിതി വ്യത്യസ്തമല്ല. വെള്ളിയാഴ്ച രാത്രിയിൽ ബസ് സ്റ്റാൻഡിൽ രണ്ട് സംഘങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയും ചെയ്തു. സംഭവം കണ്ട നാട്ടുകാർ പലവട്ടം പോലീസിന്റെ സഹായം തേടിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ആരോപണമുണ്ട്. ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിലെ തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ മോഷണം പോയത് ഇക്കഴിഞ്ഞ ദിവസമാണ്. ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കങ്ങളും വെല്ലുവിളികളും പതിവാണിവിടെയെന്ന് പരാതിയുണ്ട്. ഇരുട്ട് വീണാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രികർ ഇവിടെ സുരക്ഷിതരല്ല. മുൻപ് ബസ് സ്റ്റാൻഡിൽ പകൽ സമയങ്ങളിൽ പോലീസിനെ നിയോഗിച്ചിരുന്നു. എന്നാൽ ഒരു വർഷം മുമ്പ് ആ പതിവ് അവസാനിച്ചു. നഗരഹൃദയത്തിലെ ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെ ഇഷ്ടകേന്ദ്രമായി മാറുമ്പോൾ പോലീസ് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്ന ആരോപണം ഉയരുകയാണ്. ടിസി വിനോസ്, കൊടുങ്ങല്ലൂർ. കെഎസ്ആർടിസിയെ ലാഭകരമാക്കുന്നതിനായി എൽഡിഎഫ് യുഡിഎഫ് സർക്കാരുകൾ ശാസ്ത്രീയമായി യാതൊരു പഠനവും നടത്തിയിട്ടില്ലെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. മാള കെഎസ്ആർടിസി ഡിപ്പോയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ആർടിസിയെ നശിപ്പിക്കുന്നതിനായി ഗവേഷണം നടത്തുന്നവരെയാണ് തലപ്പത്ത് കൊണ്ടുവരുന്നതെന്നും സർക്കാർ നയം തന്നെ അതാണെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. നിർത്തലാക്കിയ ബസ് സർവീസുകൾ പുനരാരംഭിക്കുക, ഡിപ്പോ നിർത്തലാക്കാനുള്ള അണിയറ നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ബിജെപി മാള മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണയിൽ പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. മാള പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് അനൂപ്, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ്, ജോസഫ് പടമാടൻ, കെ കെ രാമു, സുനിൽ വർമ്മ, കെ കെ അജയ്കുമാർ, അപ്പു കുറ്റിക്കാട്ട്, സി കെ സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിർത്തി തർക്കത്തിനിടെ പട്ടാപ്പകൽ അയൽവാസിക്ക് നേരെ മധ്യവയസ്കൻ വെടിയുതിർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് സായ് റിട്ടേർഡ് കോച്ച് പ്രേംദാസിനെ നെടുമ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിസ്റ്റൾ ഉപയോഗിച്ചാണ് വെടിയുതിർത്തത്. അയൽവാസിയായ ചിരിയങ്കണ്ടത്ത് റോഷൻ നേരെയായിരുന്നു വെടിയുതിർത്തത്. തലനാരിഴക്കിയാണ് റോഷൻ രക്ഷപ്പെട്ടത്. തോക്കിന് ലൈസൻസ് ഉള്ളതായി പോലീസ് പറഞ്ഞു. വീട്ടിലെ വളർത്തുനായ സമീപത്തെ പറമ്പിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം വഴക്ക് ഉണ്ടാകാറുള്ളതായി പറയുന്നു. കനത്ത മഴയിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വീട് തകർന്നു. വീട്ടിലെ ഗൃഹോപകരണങ്ങൾ നശിച്ചു. അഞ്ചാം വാർഡ് മെമ്പർ സുധീഷിന്റെ വീടാണ് തകർന്നു വീണത്. ഓടുകൾ വീഴുന്ന ശബ്ദം കേട്ട സുധീഷിന്റെ അമ്മ സത്യഭാമ ഓടി മാറിയതിനാൽ ആളപായമുണ്ടായില്ല. വീടിന്റെ അടുക്കള പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അടുക്കളയിലെ നിരവധി ഗൃഹോപകരണങ്ങൾ മണ്ണിനടിയിലായി. റേഷൻ കാർഡ് മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് അനർഹരായവരെ ഒഴിവാക്കിയപ്പോൾ 1.5 ലക്ഷത്തിലധികം അർഹരായവർക്ക് ആനുകൂല്യം നൽകാൻ ഈ സർക്കാരിന് സാധിച്ചുവെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. വരവൂർ പഞ്ചായത്തിലെ വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ 2020-21 സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ വിതരണവും മുൻകാല കുടുംബശ്രീ പ്രവർത്തകരെ ആദരിക്കലും നടന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വിതരണം ചെയ്തു. കുടുംബശ്രീ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ സമ്മാനാർഹനായ പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ ആൽഫ്രഡിനെ ചടങ്ങിൽ ആദരിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ, വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ പി കെ യശോദ, വിമല പ്രഹ്ലാദൻ തുടങ്ങിയവർ പങ്കെടുത്തു. അർഹതയുള്ള എല്ലാ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡ് നൽകാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ശ്രീ കേളവർമ്മ പൊതുവായനശാല ഹാളിൽ മുൻഗണനാ കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നവരുടെ പരിധി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അർഹരായ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ റേഷൻ കാർഡുകൾ സ്വമേധയാ തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ, താലൂക്ക് സപ്ലൈ ഓഫീസർ കെ ജോസി ജോസഫ്, അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ ടി ഷീജ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ വൈദ്യുതി കണക്ഷനുകൾ ഒരു കുടക്കീഴിലാക്കുന്നു. താലൂക്ക് ആശുപത്രികളിൽ ഇത്തരം സംവിധാനം ഒരുങ്ങുന്നത് ജില്ലയിൽ ഇതാദ്യമായാണ്. ഹൈടെൻഷൻ കൺസ്യൂമറാകാനുള്ള കരാറിൽ നഗരസഭയും വൈദ്യുതി ഡെപ്യൂട്ടി എഞ്ചിനീയർ ഓഫീസും തമ്മിൽ ഒപ്പുവെച്ചു. സെക്യൂരിറ്റി തുകയിനത്തിൽ നഗരസഭ 8 ലക്ഷം രൂപ വകുപ്പിന് കൈമാറി. നേരത്തെ താലൂക്ക് ആശുപത്രിയിൽ 3 സർവീസ് കണക്ഷനുകളാണ് ഉണ്ടായിരുന്നത്. ഒപി ഐപി ബ്ലോക്കുകളിലേക്ക് ആവശ്യമായ വൈദ്യുതി ഈ 3 കണക്ഷനുകളിൽ നിന്നുമാണ് ലഭ്യമാക്കിയിരുന്നത്. ഇവയെല്ലാം നീക്കം ചെയ്ത് 315 kV ഇൻഡോർ ടൈപ്പ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് ആശുപത്രി സമുച്ചയത്തിലേക്ക് ആവശ്യമായ വൈദ്യുതി ഒരു കുടക്കീഴിലാക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ സിവിൽ വർക്കുകൾ ഉൾപ്പെടെ 50 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. HT LT പാനലുകൾ സ്ഥാപിക്കൽ,
അണ്ടർഗ്രൗണ്ട് കേബിൾ സ്ഥാപിക്കൽ, എൽടി കേബിൾ സ്ഥാപിക്കൽ എന്നീ പ്രവൃത്തികളും പൂർത്തിയായി. തൃശൂർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുമുള്ള സാങ്കേതിക അനുമതിയും ലഭിച്ചിട്ടുണ്ട്. ഹൈടെൻഷൻ കൺസ്യൂമർ ആകുന്നതോടെ മെച്ചപ്പെട്ട വൈദ്യുതി സേവനം താലൂക്ക് ആശുപത്രിക്ക് ലഭ്യമാകും. ചാലക്കുടി 220 kV സബ്സ്റ്റേഷനിൽ നിന്നും തടസ്സം കൂടാതെ വൈദ്യുതി ലഭ്യമാകും. കോവിഡ് 3-ാം തരംഗത്തെ ഫലപ്രദമായി നേരിടുന്നതിനായി സ്ഥാപിച്ചിട്ടുള്ള ഓക്സിജൻ പ്ലാന്റിനും തടസ്സം കൂടാതെ പ്രവർത്തിക്കാനാവശ്യമായ വൈദ്യുതി ഇനി പുതിയ സംവിധാനം വഴി ലഭ്യമാകും. ടിസിവി ന്യൂസ്, ചാലക്കുടി. പട്ടികജാതി വിഭാഗങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റിന് പകരം SSLC ബുക്ക് മതി എന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് ആവശ്യപ്പെട്ടു. അനർഹർക്ക് പട്ടികജാതിക്കാരുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ് പുതിയ ഉത്തരവെന്നും പരിവർത്തിത ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും മതപരിവർത്തനം ചെയ്തവർക്കും പട്ടിക വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ നൽകാനുള്ള ഗൂഢാലോചനയാണ് ഈ ഉത്തരവിലൂടെ നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും ഷാജിമോൻ വട്ടേക്കാട് ആരോപിച്ചു. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പട്ടികജാതി മോർച്ച പ്രക്ഷോഭം ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി ഈ മാസം 12-ന് പ്രതിഷേധ ദിനം ആചരിക്കുമെന്നും ഷാജിമോൻ പറഞ്ഞു. കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിച്ചുകൊണ്ട് കേരളത്തില് സാമൂഹ്യനീതി അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തിയില്ല. ആ ശ്രമത്തിന്റെ ഭാഗം കൂടിയിട്ടാണ് ഈ വിവാദമായ ഉത്തരവ്. ഇത് പിൻവലിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ആവശ്യപ്പെടുന്നു. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള KSRTC വിനോദസഞ്ചാര ട്രിപ്പിന് ശനിയാഴ്ച 6 ബസ്സുകൾ സർവീസ് നടത്തി. കഴിഞ്ഞ ആഴ്ച 5 ബസ്സുകളായിരുന്നു നിരത്തിലിറക്കിയത്. ഞായറാഴ്ചയിലെ യാത്രയ്ക്ക് 6 ബസ്സുകൾക്കുള്ള ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തേണ്ടി വരുമെന്നാണ് കരുതുന്നതെന്ന് ATO TK സന്തോഷ് പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളായാണ് സ്പെഷ്യൽ ട്രിപ്പുകൾ. മറ്റ് വിശേഷ ദിവസങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ട്രിപ്പുകളുണ്ടാകും. അതിരപ്പള്ളി അടക്കമുള്ള എല്ലാ പ്രധാന കേന്ദ്രങ്ങളെയും ദൃശ്യങ്ങൾ ആസ്വദിക്കാനും സൗകര്യമുണ്ടായിരിക്കും. തിരിച്ച് ചാലക്കുടി സ്റ്റാൻഡിലേക്കും വിനോദസഞ്ചാരികൾ എത്തിക്കുന്ന യാത്രയിൽ ഒരാൾക്ക് 204 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. അധികം വൈകാതെ ഓൺലൈൻ ബുക്കിംഗ് അടക്കമുള്ള സംവിധാനം നിലവിൽ വരുന്നതോടെ ടിക്കറ്റ് നിരക്കിൽ ചെറിയ വർധനവുണ്ടാകും. ശനിയാഴ്ച 300 ആളുകളാണ് മലക്കപ്പാറയിൽ എത്തിയത്. ഭിന്നശേഷിക്കാരനായ സലീമിന് ഉപജീവനത്തിനായി ഇനി കൂടുതൽ ദൂരം സഞ്ചരിച്ച ലോട്ടറി വിൽക്കാം. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫയർ എന്ന സംഘടന സലീമിന് ആധുനിക രീതിയിലുള്ള സ്കൂട്ടർ വീൽചെയർ സമ്മാനിച്ചു. എരുമപ്പെട്ടി നെലുവായ് സ്വദേശിയായ സലീമിന് 5 വർഷം മുൻപുണ്ടായ അപകടത്തിലാണ് കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന സലീം ജോലി ചെയ്യുന്നതിനിടയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഴുകയായിരുന്നു. അരയ്ക്ക് താഴെ തളർന്ന കിടപ്പിലായ സലീമിന് താങ്ങായി ഉമ്മ മാത്രമാണുള്ളത്. ഉദാരമതികളുടെ സഹായത്താലാണ് ചികിത്സ നടത്തിയിരുന്നത്. എഴുന്നേറ്റിരിക്കാൻ പ്രാപ്തനായ സലീമിന് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ ഇന്റർനാഷണൽ റീഹാബിലിറ്റേഷൻ റിസർച്ച് ആൻഡ് എംപവർമെന്റ് എന്ന സംഘടന 6 മാസങ്ങൾക്ക് മുൻപ് ഒരു ഇലക്ട്രോണിക് വീൽചെയർ നൽകിയിരുന്നു. തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന S ഷാനവാസാണ് പ്രതീക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സലീമിന് വീൽചെയർ സമ്മാനിച്ചത്. ഇതോടെ സലീം ഉപജീവന മാർഗമായി ലോട്ടറി കച്ചവടം ആരംഭിച്ചു. എന്നാൽ 6-7 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീൽചെയർ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയ ഫയർ സലീമിന് കൂടുതൽ സഹായകരമായ രീതിയിൽ ആധുനിക രീതിയിലുള്ള മോട്ടോ സ്കൂട്ടർ വീൽചെയർ നൽകുകയായിരുന്നു. ഫയർ ചെയർമാൻ നിർമ്മൽ കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സിന്ധു വിജയകുമാർ എന്നിവർ സലീമിന് വീൽചെയർ നൽകി കീ കൈമാറി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, മെമ്പർ MK ജോസ്, KT റെനോൾഡ് എന്നിവർ സന്നിഹിതരായി. ചെന്നൈയിലുള്ള ന്യൂ ബോൾട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി, ന്യൂ മോഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി ന്യൂ ബോൾട്ട് എന്ന് പറഞ്ഞൊരു സ്കൂട്ടർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കേരളത്തിലെ 3-ാമത്തെ സ്കൂട്ടറാണ്. അതായത് ഒരു വീൽചെയറാണ്, വീൽചെയറിൽ അറ്റാച്ച് ചെയ്യാവുന്ന ഒരു സ്കൂട്ടറിന്റെ പാർട്ടും കൂടിയിട്ടുള്ള 3. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഭിന്നശേഷിക്കാരായ ഓരോ വ്യക്തികൾക്കും അനുയോജ്യമായ ഉപകരണങ്ങൾ ഒരുക്കി നൽകി തൊഴിൽ മേഖലയിൽ സ്വയം പര്യാപ്തരാക്കി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഫയറിന്റെ ലക്ഷ്യം. ചെന്നൈ നിയോ മോഷൻ കെയർ കമ്പനിയിലെ IIT രൂപകൽപ്പന ചെയ്ത മാനുവൽ ലൈറ്റ് മോട്ടോർ വീൽചെയർ നിയോ ബോൾട്ട് സ്കൂട്ടറിന്റെയും നിയോ ഫ്ലൈയിംഗ് വീൽചെയറിന്റെയും കോമ്പിനേഷനാണ്. ഓരോ വ്യക്തിക്കും, ഭിന്നശേഷിയുള്ള ഓരോ വ്യക്തിക്കും, അതേത് തരം ഭിന്നശേഷി ആയിക്കോട്ടെ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ, അസിസ്റ്റീവ് ഡിവൈസ് ടെക്നോളജി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിന് അവർക്ക് ഏറ്റവും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാന ഉദ്ദേശം. കേരളത്തിൽ 3 പേർക്കാണ് ഫയർ ഈ വീൽചെയർ നൽകിയിട്ടുള്ളത്. ഗിയറും ആക്സിലേറ്ററും ഡിസ്ക് ബ്രേക്കും ഇൻഡിക്കേറ്ററുമുള്ള വീൽചെയറിന് റിവേഴ്സ് ഗിയർ ഉണ്ട് എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. റീചാർജ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സ്കൂട്ടർ വീൽചെയറിൽ ഏകദേശം 30 കിലോമീറ്ററോളം സഞ്ചരിക്കാം. അതിനാൽ തന്നെ സലീമിന് ലോട്ടറി വിൽപ്പനയ്ക്കായി കൂടുതൽ പ്രദേശങ്ങളിൽ എത്താൻ കഴിയും.
ടി സി വിനോസ് എരുമപ്പെട്ടി. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകത്ത് നിന്നും ആരംഭിച്ച പദയാത്ര ബിനി ബഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ജാഥാ ക്യാപ്റ്റനുമായ സജയ് വൈനപ്പിള്ളിക്ക് എം പി പതാക കൈമാറി. കയ്പമംഗലം കാളമുറിയിൽ നടന്ന സമാപന സമ്മേളനം ഡി സി സി സെക്രട്ടറി പി എം എ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സജയ് വൈനപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ, ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ, സി സി ബാബുരാജ്, കെ എഫ് ഡൊമിനിക്, ടി എം നാസർ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ രോഗി മരിച്ച സംഭവത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇളവളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി. ഇളവളി സ്വദേശി ഗീതയെ പഞ്ചായത്ത് അധികൃതരും സാമൂഹിക ക്ഷേമ വകുപ്പും ചേർന്ന അഭയകേന്ദ്രത്തിലും തുടർന്ന് ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയ്ക്കിടെ ഗീത സെപ്റ്റംബർ 22 മരണപ്പെട്ടത്. എന്നാൽ ഗീതയെ ചികിത്സയ്ക്കെത്തിച്ച പഞ്ചായത്ത് അധികൃതരെ മരണവിവരം അറിയിച്ചില്ലെന്ന ആരോപണമുണ്ട്. ഗുരുതരമായ അനാസ്ഥ കാണിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മണ്ഡലം പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുള്ളത്. മറ്റത്തൂരിലെ സാംസ്കാരിക സംഘടനയായ ഫാസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ കോടാലിയിൽ സൌജന്യ തിമിര നിർണയ ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി ഉദ്ഘാടനം ചെയ്തു. ഫാസ് പ്രസിഡന്റ് ടി കെ ലാലൻ, സെക്രട്ടറി വി കെ കാസിം, പി ജി ശിവൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളാങ്കല്ലൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച യുവാവിന്റെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. കഴിഞ്ഞ മാസം വെള്ളാങ്കല്ലൂർ സ്വദേശിയുടെ നീല നിറത്തിലുള്ള ആക്ടിവ സ്കൂട്ടർ മോഷ്ടിച്ച സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഫോട്ടോകളാണ് ഇരിങ്ങാലക്കുട പോലീസ് പുറത്തുവിട്ടത്. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. മലപ്പാട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പത്രം ഏജന്റ് മരിച്ചു. മലപ്പാട് വെളമ്പത്ത് വീട്ടിൽ 62 വയസ്സുള്ള ഹരിദാസനാണ് മരിച്ചത്. മലപ്പാട് ചന്തപ്പടിയിലെ പത്രം ഏജന്റായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ മലപ്പാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. തൃപ്പറാറിൽ നിന്ന് പത്രക്കെട്ടുമായി ചന്തപ്പടിയിലേക്ക് സൈക്കിളിൽ പോകുന്നതിനിടെ കാറിടിക്കുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കോവിഡ് കാലത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് വിദ്യാലയ മുറ്റത്തെത്തുന്ന കുട്ടികളെ കാടിനകത്തെ വിസ്മയ കാഴ്ചകളാൽ വരവേൽക്കാനൊരുങ്ങുകയാണ് മലപ്പാട് ജി ഡി എം എൽ പി സ്കൂൾ. സംസ്ഥാന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അവാർഡ് 2 സ്വന്തമാക്കിയ മലപ്പാട് സ്വദേശി ഫൈസൽ മാഗ്നറ്റാണ് വിദ്യാർത്ഥികൾക്കായി കാടകം എന്ന പേരിൽ വന്യജീവി ഫോട്ടോ ഗാലറി ഒരുക്കുന്നത്. പ്രകൃതി സ്നേഹത്തിന്റെ സന്ദേശത്തിനൊപ്പം പ്രകൃതിക്കായുള്ള ചെറുത്തുനിൽപ്പുകളുടെ പ്രതീകാത്മക ചിത്രീകരണവും പ്രകൃതി സംരക്ഷണ വചനങ്ങളും കാടകത്തിലുണ്ട്. ശതാഭിഷേകം പിന്നിട്ട ജി ഡി എം എൽ പി സ്കൂളിലെ പുതിയ തലമുറയ്ക്ക് മുൻപിൽ പുത്തൻ കാഴ്ചയാവുകയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഫൈസൽ മാഗ്നറ്റ് സമ്മാനിച്ച കാടകമെന്ന വിസ്മയ ചിത്രങ്ങൾ. ഗൃഹാതുരത്വമേറുന്ന സ്കൂൾ മുറികളിലെമ്പാടും കാടിനകത്തെ അപൂർവമായ ദൃശ്യങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഫൈസൽ മാഗ്നറ്റ് തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്ത അപൂർവവും ആകർഷകവുമായ വിരുന്നാണ് സ്കൂൾ മുറികളിൽ വിരിയിച്ചിരിക്കുന്നത്. 100,000+ വില മതിക്കുന്ന 20 അപൂർവ ഗാനന ചിത്രങ്ങൾ ജി ഡി എം എൽ പി സ്കൂൾ ചുമരിൽ ഇതിനകം സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ചിത്രകാരൻ പി ഡി വിനയനാണ് സ്കൂൾ മുറികളിലെ ചിത്രങ്ങൾ പശ്ചാത്തലമായി ഒരുക്കുന്നത്. കാടകം ഗാലറിയെ കൂടാതെ 20 മീറ്ററിലധികമുള്ള വിദ്യാലയം മതിൽ കുഞ്ഞുണ്ണി മാഷുടെ വരകളും മൊഴികളും ഉത്തരേന്ത്യൻ വാർലി ചിത്രകലയിൽ അവതരിപ്പിച്ചിട്ടുള്ള വായനാ തണലും ദേശീയ നവോത്ഥാന നേതാക്കളും കലാകായിക ശാസ്ത്ര രംഗങ്ങളിലെ 200 ദേശീയ വ്യക്തിത്വങ്ങളും സ്കൂൾ അങ്കണത്തിലെ അപൂർവ കാഴ്ചയാവുകയാണ്. പൊതുജനങ്ങൾക്കും സഹായകമാകും വിധമാണ് കാടിനകം ഒരുക്കിയിട്ടുള്ളത്. ടി സി വി ന്യൂസ്, തൃപ്രയാർ. നിയന്ത്രണം വിട്ട ലോറി പാലിയക്കര. ടോൾ പ്ലാസയിലെ ട്രാക്കിലെ ഡിവൈഡറിൽ ഇടിച്ചു കയറിയ അപകടം. ഇന്ന് പുലർച്ചെയായിരുന്ന അപകടം. ആർക്കും പരിക്കില്ല. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ട്രാക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടുവെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. കേരള കോൺഗ്രസിന്റെ 58 ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പാവറട്ടിയിൽ പതാക ഉയർത്തലും മധുരവിതരണവും നടന്നു. പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് സി എസ് അണ്ണി പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗം ജില്ലാ സെക്രട്ടറി എൻ ജെ ലിയോ ഉദ്ഘാടനം ചെയ്തു. എ സി ജോർജ് അധ്യക്ഷത വഹിച്ചു. വി ജെ വർഗീസ്, വി എൽ താഞ്ചപ്പൻ, ഒ ജെ സെബാസ്റ്റ്യൻ, എം ഡി സിജോ, ജോസ് വടക്കൂട്ട് എന്നിവർ സംസാരിച്ചു. വരവൂർ പഞ്ചായത്തിലെ തിച്ചൂരിൽ പരേതനായ കുന്നത്ത് പുരയ്ക്കൽ സുജീന്ദ്രന്റെ കുടുംബത്തിന് സി പി എം തളി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷനായി. മുൻ എം എൽ എ യു ആർ പ്രദീപ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നബീസ, പി എ ബാബു, പി ശങ്കരൻകുട്ടി, കെ കെ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു.
കേരള കോൺഗ്രസ് പാർട്ടിയുടെ 58-ാമത് ജന്മദിനം ജില്ലയിലെങ്ങും സമുചിതമായി ആഘോഷിച്ചു. തൃശൂർ മുക്കാട്ടുകര നായിരങ്ങാടിയിൽ നടന്ന ആഘോഷ പരിപാടികൾ പാർട്ടി തൃശൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നീച്ചുരത്ത ഉദ്ഘാടനം ചെയ്തു. ഒലൂക്കര മണ്ഡലം പ്രസിഡന്റ് ശശി നെട്ടിശ്ശേരി അധ്യക്ഷത വഹിച്ചു. എ ഐ മധു, ഒ ബി സുനിൽ, ലയൺ മഞ്ഞിയിൽ, ബാബു മാളിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിയിടങ്ങളിലേക്കും വീടുകളിലേക്കുമുള്ള വഴി അടച്ചുകെട്ടിയതായി ആരോപണം. നൂറ്റാണ്ടുകളായി കൃഷിസ്ഥലത്തേക്കും വീടുകളിലേക്കും ക്ഷേത്രത്തിലേക്കും പോയിരുന്ന താഴപ്ര പാടംവരമ്പ് വഴി സ്വകാര്യ വ്യക്തി കമ്പിവേലി വെച്ചടക്കുകയും നടക്കാൻ കഴിയാത്ത രീതിയിലാക്കുകയും ചെയ്തതായാണ് പരാതി. താഴപ്ര സ്വദേശി തെക്കേക്കര മുഹമ്മദിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് സ്വകാര്യ വ്യക്തി ജെ സി ബി ഉപയോഗിച്ച് കമ്പിവേലി കെട്ടിയിട്ടുള്ളത്. ഇതേ തുടർന്ന് സമീപവാസികൾ ചെറുതുരുത്തി കൃഷി വകുപ്പിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. പഴയ കാലങ്ങളിൽ താഴപ്ര ശിവക്ഷേത്രത്തിൽ നിന്നും കോഴിമാമ്പറമ്പ ക്ഷേത്രത്തിലേക്കുള്ള ഉത്സവങ്ങൾ വന്നിരുന്ന വഴിയായിരുന്നു ഇത്. പ്രദേശത്ത് കൃഷി ചെയ്യുന്ന നിരവധി കർഷകരാണ് ഇതുമൂലം ദുരിതത്തിലായത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ ചാവക്കാട്ടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. കടപ്പുറം മാട്ടുമൽ റോഡ്, കാരക്കടവ് റോഡ്, കറുകമാട്, ബ്ലാങ്ങാട്, മുതുവട്ടൂർ എന്നീ വിവിധ ഇടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. കടപ്പുറം മാട്ടുമൽ യുവഭാവന കലാസമിതി വായനശാല കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം എൻ കെ അക്ബർ എം എൽ എ നിർവഹിച്ചു. വാർഡ് മെമ്പർ ബോഷി ചാണശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദറിന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് വായനശാല കെട്ടിടം നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി, മെമ്പർ റാഹില വഹാബ്, കെ വി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിനെതിരെ വ്യാപക പ്രചാരണ പരിപാടികളുമായി വെൽഫെയർ പാർട്ടി രംഗത്ത്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ ഗുരുതരമായി ബാധിക്കും വിധം നടന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയും വിഭജന രാഷ്ട്രീയത്തെ ചെറുക്കാനും ഈ മാസം 25 വരെ വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന പ്രചരണങ്ങൾ ജില്ലയിൽ വിജയകരമാക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം തൃശൂരിൽ അറിയിച്ചു. പ്രചരണ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വിശദീകരണ യോഗങ്ങളും സെമിനാറുകളും സംഘടിപ്പിക്കും. ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ 100,000 വീടുകൾ സന്ദർശിച്ച് വംശീയ അധിക്ഷേപങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്തണം എന്നാവശ്യപ്പെട്ടുള്ള നിവേദനത്തിന് ഒപ്പുകൾ ശേഖരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം, വൈസ് പ്രസിഡന്റ് കെ കെ ഷാജഹാൻ, സംഘടനാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ, ജില്ലാ സെക്രട്ടറി കെ എസ് നവാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുണ്ടൂരിൽ വീട്ടിൽ കോഴിക്കൂട്ടിനുള്ളിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചുവെച്ച 50 ലിറ്റർ വിദേശ മദ്യം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട മുച്ചേരിപ്പറമ്പിൽ സത്യനെ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തിനടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ മൈക്കർ വില്ലേജ് സ്റ്റാർട്ടപ്പ് അവാർഡുകളുടെയും ടി എം എ സ്റ്റുഡന്റ് ചാപ്റ്ററിന്റെയും ഉദ്ഘാടനം തിങ്കളാഴ്ച വിർച്വലായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. മാനേജ്മെന്റ് രീതികൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനായി വിവിധ കോളേജുകളിൽ മാനേജ്മെന്റ് ക്ലബ്ബുകൾ രൂപീകരിച്ച് 1000 വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുന്നതിനും തൊഴിലന്വേഷകരെന്ന നിലയിൽ നിന്ന് തൊഴിൽദാതാക്കൾ എന്ന നിലയിലേക്ക് അവരെ വളർത്തിയെടുത്തുകൊണ്ടുവരികയാണ് ടി എം എ സ്റ്റുഡന്റ് ചാപ്റ്ററിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വിനോദ് മഞ്ഞില, സെക്രട്ടറി ഫ്രാൻസിസ് ജോർജ്, സ്റ്റുഡന്റ് ചാപ്റ്റർ കൺവീനർ എ പി മധു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃപ്രയാർ ജെ സി ഐയുടെ നേതൃത്വത്തിൽ ഓട്ടോ ഡ്രൈവർമാർക്ക് കോവിഡ് പ്രതിരോധ ബോധവൽക്കരണവും സർജിക്കൽ മാസ്കുകളുടെ വിതരണവും നടത്തി. അന്തർദേശീയ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ വാരാഘോഷത്തോടനുബന്ധിച്ചാണ് ബോധവൽക്കരണം നടത്തിയത്. നാട്ടിക പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിലേക്ക് തൃപ്രയാർ ജെ സി ഐ നൽകിയ സാനിറ്റൈസർ അദ്ദേഹം ഏറ്റുവാങ്ങി. പ്രസിഡന്റ് എ എ ആന്റണി അധ്യക്ഷനായിരുന്നു. മനോജ് കുന്നത്ത്, എം എസ് അമൽ, ധന്യ ഷൈൻ, അലൻ ആന്റണി എന്നിവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥവായനശാലയുടെ ആഭിമുഖ്യത്തിൽ തപാൽ ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് അധ്യക്ഷത വഹിച്ചു. 28 വർഷത്തെ സേവനത്തിന് ശേഷം കൊടകര പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിരമിച്ച പോസ്റ്റ്മാൻ എം ജി സുരേഷിനെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രന്ഥശാല വനിതാവേദി കൺവീനർ ടി കെ ബിന്ദ്യ, ലൈബ്രറിയൻ സുഷമ ടി ശാന്തൻ, കെ കെ സോജ, മഞ്ജു വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു. കർഷക സംഘം കുന്നുകുളം ഏരിയ കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എ എസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് എ ജെ സ്റ്റാൻലി അധ്യക്ഷനായിരുന്നു. കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എൻ സത്യൻ, ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി, എം പീതാംബരൻ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം കുന്നുകുളം ഏരിയ കമ്മിറ്റി പ്രസിഡന്റായി എ ജെ സ്റ്റാൻലിയെയും വൈസ് പ്രസിഡന്റുമാരായി ടി മുകുന്ദൻ, കെ എഫ് ഡേവിസ് എന്നിവരെയും സെക്രട്ടറിയായി കെ കൊച്ചനിയനെയും തിരഞ്ഞെടുത്തു.
തുമ്പൂർമുഴിയിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ചു. ആളപായമില്ല. ട്രാൻസ്ഫോമറിന് കേടുപാടുകൾ സംഭവിച്ചു. രണ്ട് വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു. അതിരപ്പള്ളിയിൽ നിന്ന് വരികയായിരുന്ന ചാലക്കുടിയിലെ ഡിപ്പോയിലെ ഓർഡറി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. അന്നമനട സർക്കാർ UP സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം അഡ്വക്കേറ്റ് BR സുനിൽകുമാർ MLA നിർവഹിച്ചു. 125 വർഷം പഴക്കമുള്ള സ്കൂളിന്റെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി 6 ക്ലാസ് മുറികളോടെയാണ് നിർമ്മാണം നടത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OC രവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC ടൈറ്റസ്, TK സതീശൻ, KA ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 80 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. എടത്തിരുത്തി കൃഷിഭവന്റെ നെൽകൃഷി വികസന പദ്ധതി പ്രകാരം കൃഷി ചെയ്ത കരനെൽ കൃഷി വിളവെടുത്തു. അഷഫ് പുഴങ്കര ഇല്ലത്താണ് മധുരംപിള്ളിയിൽ 80 സെന്റ് സ്ഥലത്ത് കരനെൽ കൃഷി ചെയ്തത്. ചടങ്ങിൽ ET ടൈസൺ MLA കൊയ്ത്തോത്സവം ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. കൃഷി ഓഫീസർ CM റുബീന, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ VV ജയൻ, PA ഷമീർ എന്നിവർ പങ്കെടുത്തു. പാലാ ബിഷപ്പിന്റെ വിവാദ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി കോടതിയെ സമീപിച്ച് കൊടുങ്ങല്ലൂർ സ്വദേശി. പള്ളിപ്പുറം വില്ലേജിൽ വട്ടേക്കാട് എടാട്ടുകാരൻ സണ്ണിയാണ് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിലിനെതിരെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. ബിഷപ്പിന്റെ വിവാദ പരാമർശം സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്നതാണെന്നും എല്ലാവിധ മതവിഭാഗങ്ങളിലുള്ളവരുമായി ഒത്തൊരുമയോടെ കഴിയുന്ന താൻ ഉൾപ്പെടെയുള്ളവരെ വേദനിപ്പിക്കുന്നതാണെന്നും സ്വകാര്യ അന്യായം ഫയർ ചെയ്ത് സണ്ണി എടാട്ടുകാരൻ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബിഷപ്പിനെതിരെ മാള പോലീസ് സ്റ്റേഷൻ SP DGP തുടങ്ങിയവർക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ച കോടതി കേസ് അടുത്ത മാസം 20 വിസ്താരത്തിനായി വച്ചിരിക്കുകയാണെന്നും പരാതിക്കാരൻ പറഞ്ഞു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 150 വനിതകൾക്കാണ് മുട്ടക്കോഴി വളർത്തൽ പദ്ധതി പ്രകാരം കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രാജശ്രീ ഗോപകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി ഡോക്ടർ TB വിനോദ്, ജനപ്രതിനിധികളായ ശീബ വേലായുധൻ, ക്ലെമൻ ഫ്രാൻസിസ്, മോഹനൻ വാഴപ്പള്ളി, TG പ്രവീൺ എന്നിവർ സംസാരിച്ചു. ഒരു ലോക തപാൽ ദിനം കൂടി കടന്നുപോകുമ്പോൾ നമുക്ക് പലതും അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. പുതുതലമുറയ്ക്ക് അഞ്ചിലെന്ന വാക്ക് അറിയില്ല. രാജ്യാന്തര തപാൽ യൂണിയന്റെ ആഹ്വാന പ്രകാരം ഒക്ടോബർ 9 ലോകമെങ്ങും തപാൽ ദിനമായി ആചരിച്ചു പോരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ പരമ്പരാഗതമായ തപാൽ സർവീസ് അഞ്ചലാപ്പീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കത്തിടപാടുകൾക്കായി ഇന്നത്തെ തപാൽ പെട്ടികളുടെ സ്ഥാനത്ത് തിരുവിതാംകൂറിൽ രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ് അഞ്ചൽ പെട്ടി. 5 അടിയോളം ഉയരമുള്ള ഒരിക്കൽ തീർത്ത അഞ്ചൽ പെട്ടിയാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. ആധുനിക തപാൽ ഓഫീസുകളുടെ വരവോടെ അഞ്ചൽ പെട്ടികൾ ഉപയോഗിക്കാതായി. ചരിത്രാതീത കാലം മുതൽ തന്നെ വാർത്താവിനിമയത്തിന് ഭരണ സംവിധാനങ്ങൾ പ്രത്യേക പരിഗണന നൽകിപ്പോന്നിരുന്നു. വിളിച്ചു പറഞ്ഞും ചെണ്ട കൊട്ടിയറിയിച്ചും വാർത്തകൾ എത്തിച്ചു കൊടുത്തിരുന്ന പഴയ കാലത്ത് തിരക്കുള്ള പൊതുവഴികളുടെ ഓരത്ത് ശിലാഫലകങ്ങൾ തയ്യാറാക്കിയും എഴുതിവച്ചുമാണ് വാർത്താവിനിമയം സാധ്യമാക്കിയിരുന്നത്. സ്വാതന്ത്ര്യലബ്ധിയുടെ കാലത്ത് 23,344 തപാൽ ഓഫീസുകളാണ് മൊത്തമുണ്ടായിരുന്നത്. ഇവ കൂടുതലും പട്ടണപ്രദേശങ്ങളിലായിരുന്നു. പിന്നീട് ഗ്രാമങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഈ ശൃംഖല 6 ഇരട്ടിയോളം വികസിപ്പിക്കപ്പെട്ടു. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് നിരവധി തപാൽ ശൃംഖലകളും ഉണ്ടായിരുന്നവയെ ഏകോപിപ്പിച്ചാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് സംഘടിപ്പിക്കപ്പെട്ടത്. ഇന്ത്യൻ തപാൽ വകുപ്പിന് കീഴിലെ തപാൽ ഓഫീസുകളിൽ 80% ഗ്രാമപ്രദേശങ്ങളിലാണ്. തപാൽ ഓഫീസുകൾ ഇന്ന് മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. വെറും കത്തിടപാടുകൾ മാത്രം നടത്തിയിരുന്ന തപാൽ ഓഫീസുകൾ ബാങ്കിംഗ് മേഖലയിലേക്ക് ചുവടുവെച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, പുന്നിയൂർകുളം. വാഹനങ്ങൾക്ക് അപകടക്കെണിയായി മാറി റോഡിലെ ഗർത്തം. അധികൃതർ നടപടികൾ സ്വീകരിക്കാതെ നാട്ടുകാർ ദുരിതത്തിൽ. പഴയനൂർ പഞ്ചായത്ത് 12 വാർഡ് എളനാട് ചാക്കുളം റോഡിന് കുറുകെ നിർമ്മിച്ച കൽവർട്ടനാണ് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ തകർന്നു കിടക്കുന്നത്. റോഡിന്റെ ഒത്ത നടുവിലായി രൂപപ്പെട്ട ഗർത്തം ഇരുചക്ര വാഹന യാത്രികർക്കാണ് ഭീഷണിയാകുന്നത്. തൊഴിലുറപ്പ് പദ്ധതി വഴി നവീകരിച്ച തോടിന് കുറുകെ നിർമ്മിച്ച പാലമാണ് ഇപ്പോൾ അപകടാവസ്ഥയിലുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അറബിക്കടലിന്റെ തീരത്ത് നിന്നും ഹിമാലയത്തിന്റെ താഴ്വരയിലേക്ക് സൈക്കിൾ ചവിട്ടി തുടങ്ങുകയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ ബിബിൻ ദാസ്.
ഫിറ്റ്നസ് ട്രെയിനറായ ബിബിൻ ദാസ് കൊടുങ്ങല്ലൂരിൽ നിന്നും കാശ്മീരിലേക്ക് വരെ സൈക്കിളിൽ യാത്ര ആരംഭിച്ചു. നേരത്തെ മോട്ടോർ സൈക്കിളിൽ കാശ്മീർ യാത്ര നടത്തിയിട്ടുള്ള ബിബിൻ ദാസ് ഇന്ധനവില വർധനവിന്റെ പശ്ചാത്തലത്തിലാണ് യാത്രാവാഹനം സൈക്കിളാക്കിയത്. സമുദ്രനിരപ്പിൽ നിന്നും 25 അടിയിൽ താഴെയുള്ള കൊടുങ്ങല്ലൂരിൽ നിന്നും 6000 അടി ഉയരമുള്ള കാശ്മീരിലേക്ക് സാധാരണ സൈക്കിളിലാണ് ബിബിൻ ദാസ് യാത്ര ചെയ്യുന്നത്. വയനാട് ചുരം കയറി കർണാടക വഴിയാണ് യാത്ര. പരമാവധി ഗ്രാമങ്ങളിലൂടെയായിരിക്കും യാത്രയെന്നും ബിബിൻ ദാസ് പറഞ്ഞു. ബിബിൻ ദാസിന്റെ സൈക്കിൾ യാത്രയ്ക്ക് കൊടുങ്ങല്ലൂർ ന്യൂ ലൈഫ് സ്റ്റൈൽ ജിം ആൻഡ് ഫിറ്റ്നസ് സെന്ററിൽ യാത്രയപ്പ് നൽകി. നഗരസഭ വൈസ് ചെയർമാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഷർബാൻ, കെ ബി സദാശിവൻ എന്നിവർ സംസാരിച്ചു. കാഴ്ച പരിമിതർക്കായി ഒരുക്കിയ നാദബ്രഹ്മം എന്ന കവിതയുടെ ദൃശ്യ സംഗീതാവിഷ്കാരം വേൾഡ് വൈറ്റ് കെയിൻ ദിനമായ ഈ മാസം 15 യൂട്യൂബിൽ റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബ്ദങ്ങളെ പ്രണയിക്കുന്ന ഏകാന്ത പതികൻ പ്രമേയമാകുന്ന ഈ കവിതാ ദൃശ്യാവിഷ്കാരത്തിൽ കാഴ്ചയില്ലാതെ സിനിമയ്ക്ക് ഡബ് ചെയ്ത് പ്രശസ്തനായ ക്ലിന്റ് മാത്യു ആണ് മുഖ്യ കഥാപാത്രമായി വേഷമിട്ടിരിക്കുന്നത്. അണിയറ പ്രവർത്തകരായ ടോം, ക്ലിന്റ് മാത്യു, അർഷിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ചെറുതുരുത്തി കഥകളി സ്കൂളിന്റെ വാർഷികവും 6 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ കഥകളി മഹോത്സവത്തിനും നാളെ തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ അറിയിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ സാംസ്കാരിക സമ്മേളനം അവാർഡ് ദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ പങ്കെടുക്കുന്ന രാവണോത്ഭവം കഥകളി അരങ്ങേറും. ഭാരവാഹികളായ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, കൃഷ്ണകുമാർ പുതുവാൾ, ഡോക്ടർ കെ പി സംഗീത, കെ എസ് ഉമേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുന്നിയൂർ പഞ്ചായത്തിലെ കടാംപുള്ളിയിൽ 2.5 ഏക്കർ കളിമണ്ണെടുത്ത സ്ഥലത്ത് നഗരമാലിന്യം നിറച്ചതായി കുട്ടാടൻ പാടം നാഗരിക മാലിന്യ നിക്ഷേപ വിരുദ്ധ ജനകീയ സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ലോഡ് കണക്കിന് അജൈവ മാലിന്യങ്ങളും രാസപദാർത്ഥങ്ങളും നിറച്ചു നികത്തിയതുമൂലം ശുദ്ധജലം മലിനമാകുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. വ്യാജ ആധാരമുണ്ടാക്കിയാണ് വഴിയും മറ്റ് സ്ഥലങ്ങളും ഇവർ സ്വന്തമാക്കിയിട്ടുള്ളതെന്നും ഇതിന് രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നതായും സമരസമിതി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെയർമാൻ മൊയ്തുണ്ണിക്കുട്ടി, കൺവീനർ വി വാപ്പു, കോർഡിനേറ്റർ അനീഷ് കെ പുന്നൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി മംഗലത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. മംഗലം സ്വദേശി സൈനുദ്ദീനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മംഗലം റേഷൻ കടയ്ക്ക് സമീപമായിരുന്നു അപകടം. ആക്സ് പ്രവർത്തകർ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ മുറ്റത്തൊരു കശുമാവ് പദ്ധതിയുടെ ഭാഗമായി 41 വാർഡുകളിൽ കശുമാവ് തൈകൾ വിതരണം ചെയ്യുന്നതിന് തുടക്കമായി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഹിൽ പാർക്കിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ പി ടി ജോർജ് അധ്യക്ഷനായിരുന്നു. കൌൺസിലർമാരായ നിഷ ജോബി, സി സി ഷിബിൻ എന്നിവർ സംസാരിച്ചു. അകമ്പാടം എൽ പി സ്കൂളിൽ കളിമുറ്റം ഒരുക്കാൻ പദ്ധതിയുടെ സമാപന സമ്മേളനം ഡിവൈസ് വിതരണവും നടന്നു. വടക്കാഞ്ചേരി ഉപജില്ലാ ഓഫീസർ എ മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ സാബു കെ ചെറിയൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് കേണൽ എച്ച് പത്മനാഭൻ, നഗരസഭാ കൌൺസിലർ സരിതാ ദീപൻ, മുൻ കൌൺസിലർ ജയപ്രീത മോഹൻ, പി ടി എ പ്രസിഡന്റ് ഷിബി മണികണ്ഠൻ, ബീന ബി ഐ എന്നിവർ സംസാരിച്ചു. ഒരുമനയൂർ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കമായി. കോട്ടപ്പടി അസിസ്റ്റന്റ് വികാരി നിക്സൺ കൊളമ്പ്രത്ത് തിരുനാളോടനുബന്ധിച്ചുള്ള സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തിരുനാൾ ദിനമായ നാളെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡോക്ടർ ജിബിൻ താഴേക്കാടൻ തിരുനാൾ സന്ദേശം നൽകും. കൊടകര പഞ്ചായത്തിൽ ഐ സി ഡി എസിന്റെ 46ാം വാർഷികത്തോടനുബന്ധിച്ച് കൊടകരയിൽ സംഘടിപ്പിച്ച സമാപന യോഗം ഐ സി ഡി എസ് സൂപ്പർവൈസർ എം എച്ച് രജിക ഉദ്ഘാടനം ചെയ്തു. സെക്ടർ തല ലീഡർ പി കെ അമ്മണി, പി എ വിജി എന്നിവർ സംസാരിച്ചു. അന്നനാള സംബന്ധമായ ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നിർധന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. ഒളരിക്കര കടവാരം മടിപ്പാറയിൽ സണ്ണിമകൻ സജിയാണ് ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത്. അന്നനാള സംബന്ധമായ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണിപ്പോൾ. അടിയന്തര സർജറി നടത്തിയാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയുകയുള്ളൂ. 3 ലക്ഷം രൂപ സർജറിക്ക് മാത്രം വേണ്ടിവരും. തുടർ ചികിത്സയ്ക്കും മരുന്നിനുമായി വൻതുക ആവശ്യമാണ്. നിർധന കുടുംബത്തിന് ഈ തുക താങ്ങാവുന്നതിലുമപ്പുറമാണ്. സുമനസുകൾ കനിഞ്ഞാൽ മാത്രമേ സജിയുടെ ജീവൻ നിലനിർത്താൻ കഴിയുകയുള്ളൂ. തൃശൂർ ഹൈറോഡ് ധനലക്ഷ്മി ബാങ്ക് ശാഖയിലെ 0000901001 0814 എന്ന അക്കൗണ്ട് നമ്പറിലോ 9846333535 എന്ന ഗൂഗിൾ പേ വഴിയോ ധനസഹായങ്ങൾ അയക്കാവുന്നതാണ്.
ടി സി വിനോസ്, തൃശൂർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ 29 റാങ്ക് നേടിയ അവിട്ടപ്പള്ളി സ്വദേശിനി ബിന്ദു പരമേശ്വരനെ മറ്റത്തു പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി വീട്ടിലെത്തി അനുമോദിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് സുമേഷ്, എൻ പി അഭിലാഷ്, കെ എസ് സൂരജ് എന്നിവരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. പുന്നൂർക്കുളം പഞ്ചായത്തിൽ കുളമ്പ് രോഗ കുത്തിവയ്പ്പ് രണ്ടാംഘട്ടം ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി ഡോക്ടർ ദിവ്യ, വാർഡ് മെമ്പർ ഹാജറ കമറുദ്ദീൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രേമ സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ശക്തമായ മഴയിൽ തെങ്ങ് കടപുഴകി വീടിന്റെ കുളിമുറിയുടെ മുകളിലേക്ക് വീണു. പഴവൂർ കാരേങ്ങിൽ സൈതലവിയുടെ വീട്ടുപറമ്പിൽ നിന്നിരുന്ന തെങ്ങാണ് കടപുഴകി വീണത്. മേൽക്കൂര ഭാഗികമായി തകർന്നു. ശ്രീ കേരളവർമ്മ കോളേജ് 24 കേരള ബറ്റാലിയൻ NCC ബോയ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലേക്ക് മാസ്കുകളും ബെഡ്ഷീറ്റുകളും വസ്ത്രങ്ങളും കൈമാറി. കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ മധുസൂദനൻ, NCC ഓഫീസർ ലഫ്റ്റനന്റ് ശരത് ചന്ദ്രൻ, സീനിയർ കേഡറ്റുകളായ അഭിജിത്, ധനരാജ്, അഭിദാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിരൂരിൽ കനറാ ബാങ്കിന്റെ ATMൽ കവർച്ചാ ശ്രമം. മോഷണ ശ്രമത്തിന് ഉപയോഗിച്ച ഗ്യാസ് കട്ടറും സിലിണ്ടറും സമീപത്തെ കാനയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ വൃദ്ധ ദമ്പതികളെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ നാരായണൻ, ഭാര്യ ഇന്ദിര എന്നിവരാണ് മരിച്ചത്. കോവിഡിനെ തുടർന്ന് മുടങ്ങിക്കിടന്ന ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ തുമ്പൂർമൂഴി ജംഗിൾ സഫാരി പുനരാരംഭിച്ചു. ആദ്യ യാത്രയിൽ പങ്കെടുത്തത് 26 പേർ. പൂമല ഡാമിലേക്ക് കാൽവഴുതി വീണ 9 ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. പൂമല കന്നാംകുന്നേൽ മോസസ് ആണ് മരിച്ചത്. രാവിലെ കൂട്ടുകാരുമൊത്ത് നടക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.